ഇരുമുന്നണികളെക്കാളും ഏറെ മുന്നിൽ ഇടതുപക്ഷം കേരളത്തിൽ പ്രചാരണം ആരംഭിച്ചിരുന്നു. നിലവിൽ April 26 നമ്മുടെ ദിനം വന്നെത്തിയിരിക്കുന്നത് വോട്ട് രേഖപ്പെടുത്താനുള്ള. അപ്പോൾ പാലക്കാട് ചൂട് കുറച്ചുകൂടെ കൂടേണ്ടി വരുമോ, കൂടുതൽ ഏൽക്കേണ്ടി വരുമോ? അത് എന്തായാലും വേണ്ടി വരും. നമ്മൾ നേരത്തെ വിചാരിച്ചൊരു 20-ാം തീയതിക്ക് മുൻപായിട്ട് തെരഞ്ഞെടുപ്പ് ഉണ്ടാവുന്ന, പിന്നെ ഒരു 5-6 ദിവസം അങ്ങോട്ട് മാറിയെന്നുള്ളൂ. 2019 1.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടാണ് ഏറ്റുമുട്ടുന്നത്. ഭൂരിപക്ഷമല്ല പ്രശ്നം, നയങ്ങളാണ് പ്രശ്നം. ഭൂരിപക്ഷം എത്ര കിട്ടി എന്നുള്ളതൊന്നും തെരഞ്ഞെടുപ്പുകളിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമല്ല. അതായത് അതാത് സമയത്തെ രാഷ്ട്രീയ കാലാവസ്ഥയും ഒക്കെ ഒരു പ്രധാന ഘടകമാണ്. കഴിഞ്ഞ 17-ാം പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം ഒരു പ്രത്യേക അവസ്ഥയിലായിരുന്നു. ആ അവസ്ഥയൊക്കെ മാറിപ്പോയല്ലോ. അപ്പം അത് മാറിയെന്ന് തന്നെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് 20 സീറ്റിൽ 19 സീറ്റിലും ഇടതുപക്ഷം പരാജയപ്പെട്ടത്. അതിൻ്റെ കൂട്ടത്തിൽ പരാജയപ്പെട്ട ഒരു സ്ഥലമാണ് ആലത്തൂർ. അല്ലാതെ ആലത്തൂരിനും പ്രത്യേകമായിട്ടൊരു തിരിച്ചടി ഉണ്ടായതല്ല. അപ്പോൾ 19 സീറ്റിൽ ഇടതുപക്ഷം പരാജയപ്പെടുകയും 1 സീറ്റിൽ മാത്രം ജയിക്കുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 17-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ്. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം 20-ൽ നടന്ന ലോക്കൽ ബോഡി ഇലക്ഷൻ, അതിൽ വലിയ രീതിയിൽ മുന്നോട്ട് വരികയാണ് ചെയ്തത്. 21-ൽ വീണ്ടും അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 16-ൽ 93 സീറ്റിലാണ് ഇടതുപക്ഷം മുന്നണി വിജയിച്ചെങ്കിൽ 2021-ൽ 99 സീറ്റിൽ വിജയിക്കുകയുണ്ടായി. അങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റമാണ് പിന്നീടുണ്ടാകുന്നത്. അപ്പോൾ ഈ നിലവിലെ വന്നിട്ടുള്ള തീയതിയിൽ വോട്ട്, ഇലക്ഷൻ്റെ ഡേറ്റിൽ വന്നിട്ടുള്ള ഡേറ്റിൽ മാറ്റങ്ങളൊന്നും അധികം ദിവസങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത ദിവസങ്ങളിൽ അധികം മാറാത്തതുകൊണ്ട് തന്നെ നിലവിലെ പ്രചാരണ പരിപാടികളിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വരില്ല. ആ ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകും. അതിന് കൂടാതെ ഇനി ഇപ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സന്ദർഭത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ആലോചിച്ചിട്ട് ചെയ്യും. ആലത്തൂർ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തത് കോൺഗ്രസുമായിട്ടുള്ള ഒരു നീക്കുപോക്കിൻ്റെ ഭാഗമായിട്ടാണെന്ന് ഇടത് കേന്ദ്രങ്ങളിൽ നിന്നൊരു ആരോപണം വരുന്നുണ്ട്. സ്ഥാനാർത്ഥിക്ക് അതേ അഭിപ്രായമാണോ? ഞാനത് എന്താണെന്ന് കൃത്യമായിട്ട് പരിശോധിക്കാതെ പറയുന്നില്ല. എന്തായാലും ആ നീക്കുപോക്കിനൊക്കെ ഉള്ള സാധ്യതകൾ കൂടുതലാണ്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പിന്നെ അവരെന്താണ് ചെയ്യാന്നൊന്നും നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഇടതുപക്ഷത്തെ തോൽപ്പിക്കുക എന്നുള്ളത് രണ്ട് കൂട്ടരുടെയും ആവശ്യകതയാണ്. കാരണം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷ അംഗങ്ങളുടെ അംഗസംഖ്യ വർദ്ധിക്കുന്നതിനെ സംബന്ധിച്ച് BJP കൃത്യമായിട്ട് ധാരണയുണ്ട്, വർദ്ധിപ്പിക്കാൻ പാടില്ലെന്ന്. അപ്പോൾ അതിനേക്കാൾ നല്ലത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ആണെങ്കിൽ എന്താണ്, എപ്പോൾ വേണമെങ്കിലും കോൺഗ്രസിനെ അവർക്ക് കയ്യിലെടുക്കാൻ കഴിയും. ചേലക്കരയുടെ രാധേട്ടൻ ആലത്തൂരിൻ്റെ മുഴുവൻ രാധേട്ടനാവും എന്നത് June 4-ാം തീയതി നമുക്കറിയാം. പാലക്കാട് നിന്നും ശരത് എസ് എൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.